നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം ഒരു രാഗമാലിക കീർത്തനമാണ്. രാഗമാലിക എന്ന് പറഞ്ഞാൽ പല രാഗങ്ങൾ കൊണ്ട് കോർത്തിണക്കിയിട്ടുള്ള ഒരു ഗാനരൂപം. വളരെ ഇമ്പമാണ് ഈ രാഗമാലിക കീർത്തനങ്ങൾ കേൾക്കുവാനായിട്ട്. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുമായി സംവദിക്കുന്ന രാഗമാലിക കീർത്തനം ഒരു തമിഴ് സാഹിത്യത്തിലുള്ള ആദ്യ താളത്തിലുള്ള ആരഭിമാനം എന്ന് തുടങ്ങുന്ന ഒരു കീർത്തനമാണ്. ഇതിന് പല്ലവി, അനുപല്ലവി, ചരണം എന്നീ മൂന്ന് ഭാഗങ്ങളുണ്ട്. ഈ കീർത്തനത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. ഈ രാഗമാലിക ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആരഭി, ഹംസധ്വനി, കല്യാണി, ആനന്ദ ഭൈരവി, ശ്യാമ, സാരംഗ, മോഹനം, ലളിത, ഭൈരവി എന്നീ രാഗങ്ങൾ കോർത്തിണക്കിയാണ് ഈ രാഗമാലിക രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആ രാഗമാലിക കീർത്തനത്തിലേക്ക് ഒന്ന് പോകാം. അരഭിമാനം വൈത്താദരിപ്പാരനൈ ആനന്ദ ഭൈരവി. അരഭിമാനം വൈത്താദരിപ്പാരനൈ ആനന്ദ ഭൈരവി. ഈ പാടിയതിൽ ആരഭിമാനം വൈത്താദരിൽ പാരന്നൈ എന്നുവരെ ആരഭി എന്ന് പറയുന്ന രാഗമാണ്. ആരഭി എന്ന് പറയുന്ന രാഗം 29-ാമത് മേളകർത്ത രാഗമായ ശങ്കരാഭരണത്തിൽ ജന്യമായിട്ടുള്ള ഒരു രാഗമാണ്. അതിൻ്റെ ആരോഹണം അവരോഹണം നോക്കിയാൽ സരിമ പദ സ സനി ദ പ മ ഗ രി സ, ഇതാണ് അതിൻ്റെ ആരോഹണ അവരോഹണം. അപ്പോൾ ഈ രാഗത്തിലാണ് ആരഭിമാനം വൈത്താദരിപ്പാരനൈ ഇത്രയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആരഭി എന്ന് പറയുന്ന രാഗത്തിലാണ് ആനന്ദ ഭൈരവി. ആ ആനന്ദ ഭൈരവി എന്നുള്ള ഭാഗം ആനന്ദഭൈരവി എന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആനന്ദഭൈരവി എന്ന രാഗം നടഭൈരവിയിൽ ജന്യമായിട്ടുള്ള ഒരു രാഗമാണ്. സഗരി ഗമപദ പസ സനിത പമഗരി സ, ഇതാണ് ആനന്ദഭൈരവി എന്ന രാഗത്തിൻ്റെ ആരോഹണ അവരോഹണം. ഇത് 20-ാമത് മേളകർത്ത രാഗമായ നടഭൈരവിയിൽ ജന്യമായിട്ടുള്ള രാഗമാണ്. അപ്പോൾ ആ ഭാഗം ഞാൻ ഒന്നുകൂടെ പാടാം. അരഭിമാനം വൈത്താദരി പാരനൈ ആനന്ദ ഭൈരവി. ഇത്രയും പാടിയതിൽ രണ്ട് രാഗങ്ങൾ വന്നു. ഏതെല്ലാമെന്ന് വെച്ചാൽ ആരഭിയും ആനന്ദഭൈരവി. തുടർന്ന് നോക്കിയാൽ പാരിലുനയ്യല്ലാൾ പരമകല്യാണി. ഇത് മേച്ചകല്യാണി എന്ന രാഗമാണ്. നമ്മൾ നോർമലി കല്യാണി രാഗം എന്ന് പറയും. മേളകർത്ത പദ്ധതി പ്രകാരം മേച്ചകല്യാണി 65-ാമത് മേളകർത്ത രാഗം. പാരിലുനയ്യല്ലാൾ പരമകല്യാണി. അപ്പോൾ ഇത് കല്യാണി രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ഭാഗം യാരിടത്തിൽ സൊൽവേൻ ഹംസധ്വനി ശിവകാമസുന്ദരി. ഈ ഭാഗം ഹംസധ്വനി എന്ന രാഗത്തിൻ്റെ പേരവിടെ വരുന്നുണ്ട്. യാരിടത്തിൽ സൊൽവേൻ ഹംസധ്വനി ശിവകാമസുന്ദരി.
അപ്പോൾ അത്രയും ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഹംസധ്വനി എന്ന് പറയുന്ന രാഗത്തിലാണ്. അപ്പോൾ ഹംസധ്വനി രാഗവും ശങ്കരാഭരണ ജന്യമായിട്ടുള്ള ഒരു രാഗമാണ്. നിങ്ങൾക്കേവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കീർത്തനമുണ്ട് ഈ രാഗത്തിൽ. ഉവാതാപി ഗണപതിം ഭജേ ഹംവാതാപി ഗണപതിം ഭജേ ഈ കീർത്തനം. അപ്പോൾ ഞാൻ സന്ദർഭോചിതമായിട്ട് ഹംസധ്വനി എന്ന രാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പാടിയതിൽ നിന്ന് നാല് രാഗങ്ങൾ ഇവിടെ പാടി. ആരഭി, ആനന്ദഭൈരവി, കല്യാണി, ഹംസധ്വനി. അപ്പോൾ നാല് രാഗമാണ് ഈ പല്ലവി ഭാഗത്ത് നമുക്ക് പാടിയത്. ഏതൊക്കെയെന്ന് ഞാൻ ഒന്നുകൂടെ പാടി കാണിച്ചു തരാം. ഹരഭിമാനം വൈത്താദരിപ്പാരെന്നൈ ആരഭി ആനന്ദ ഭൈരവി ആനന്ദഭൈരവി പാരിലുനയല്ലാൾ പരമകല്യാണി കല്യാണി രാഗം. യാരിടത്തിൽ സൊൽവേൻ ഹംസധ്വനി ശിവകാമസുന്ദരി ഹംസധ്വനി. അപ്പോൾ ഈ നാല് രാഗത്തിലൂടെയാണ് ഇത്രയും ഭാഗം സഞ്ചരിക്കുന്നത്. ഇനി ഈ നാല് രാഗത്തിൽ തന്നെ ഇതിന് ഒരു ചിട്ടസ്വരമുണ്ട്. ആ ചിട്ടസ്വരം തുടങ്ങുന്നത് ഹംസധ്വനി എന്ന രാഗത്തിൻ്റെയാണ്. രീ ഗ ഗ പ പ നി നി സ നി സ നി ഗ രി സ രി സ രി സ നി പ ഗ പ ഗ പ ഗ രി സ രി സ നി ദ നി സ രി ഗ മ പ മ ദ നി സ രി സ നി ദ നി സ നി ദ പ മ ഗ രി കല്യാണി. സ നി സ ഗ രി ഗ മ പ ഗ മ പ ദ പ രി സ നി ദ പ ദ പ മ ഗ രി പ മ ഗ രി ആനന്ദഭൈരവി. രി സ രി മ ഗ രി പ മ ഗ രി മ ഗ രി ദ ദ പ മ പ ദ സ നി ദ പ മ ഗ രി ആരഭി. ലാസ്റ്റ് പാടിയ സ്വരം ആരഭിയിലും. അപ്പോൾ ഹംസധ്വനി രാഗത്തിൻ്റെ സ്വരം വന്നു, കല്യാണി രാഗത്തിൻ്റെ സ്വരം വന്നു, ആനന്ദഭൈരവി എന്ന രാഗത്തിൻ്റെ സ്വരം വന്നു, ആരഭി എന്ന രാഗത്തിൻ്റെ സ്വരം വന്നു. ഇനി ഈ ഭാഗം ഇത്രയും വിശദമായിട്ട് പറഞ്ഞ ഈ ഭാഗം ഓർഡറിലൊന്ന് പാടി നോക്കാം. ആരഭിമാനം വൈത്താദരിപ്പാരെന്നൈ ആനന്ദഭൈരവി ആരഭിമാനം വൈത്താദരി പാരന്നൈ ആനന്ദ ഭൈരവി പാരിലുനയല്ലാൾ പരമകല്യാണി ഏ പാരിലുനയല്ലാൾ പരമകല്യാണി പാരിലുനയല്ലാൾ പരമകല്യാണി യാരിടത്തിൽ സൊൽവേൻ ഹംസധ്വനി ശിവകാമസുന്ദരി യാരിടത്തിൽ സൊൽവേൻ ഹംസധ്വനി ശിവകാമസുന്ദരി യാരിടത്തിൽ സൊൽവേൻ ഹംസധ്വനി ശിവകാമസുന്ദരി ഗഗ പ പ നി നി സ നി സ നി ഗ രി സ രി സ രി സ നി പ ഗ പ ഗ പ ഗ രി സ രി സ നി ദ നി സ രി ഗ മ പ മ ദ നി സ രി സ നി ദ നി സ നി ദ പ മ ഗ രി സ നി സ ഗ രി ഗ മ പ ഗ മ പ ദ പ രി സ നി ദ പ ദ പ മ ഗ രി പ മ ഗ രി രി സ രി മ ഗ രി പ മ ഗ രി മ ഗ രി ദ ദ പ മ പ ദ സ നി ദ പ മ ഗ രി ആരഭി മാനം വൈത്താദരി പാരന്നൈ ആനന്ദ ഭൈരവീ.
നോക്കൂ, ലാസ്റ്റത്തെ സ്വരം ആരഭയിലുള്ള സ്വരമാണ്. ആരഭയിലുള്ള സ്വരം പാടിയാൽ ഉടനെ നമ്മൾ അത് സാഹിത്യം പാടുന്നതും ആരഭയിലുള്ള സാഹിത്യം. ഇനി ഇതിൻ്റെ അനുപല്ലവി നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സംഗീതപരമായിട്ടുള്ള കൂടുതൽ കൂടുതൽ പുത്തൻ അറിവുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ അനുപല്ലവി ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം.